ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിൻ ന്യൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഇതൊരു പച്ചക്കറി വണ്ടിയാണ്. ഈ പച്ചക്കറി വണ്ടിയിലെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരികയാണ്. എന്തപ്പോൾ പച്ചക്കറി വണ്ടിയിലെ കാഴ്ചകൾ കാട്ടിത്തരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ. ആഴ്ചയിലൊരു ദിവസമാണ് ഈ പച്ചക്കറി വണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഇങ്ങനെ എല്ലാവിധ സാധനങ്ങളും കിട്ടണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകണ്ടേ? അപ്പോൾ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ വന്ന ഇതാണിത്. അപ്പോൾ ഈ വണ്ടിയിൽ പച്ചക്കറി മാത്രമല്ല, പേര് പച്ചക്കറി വണ്ടി എന്നാണെന്നുണ്ടെങ്കിലും പച്ചക്കറി മാത്രമല്ല കേട്ടോ, എല്ലാവിധ ഐറ്റംസ് ഇതിലുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇന്ന് കൊടുന്നതാണ് ചക്കരക്കിഴങ്ങ്, അങ്ങനെ മാങ്ങ, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും പച്ചക്കറി ഐറ്റംസ് ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ ഇതിലുള്ള സാധനങ്ങൾ എന്താണെന്ന് അറിയുമോ? അച്ചാറുണ്ടാവും, തൈരുണ്ടാവും, നമ്മളെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഉണ്ടാവും. പിന്നെ വൈകുന്നേരം ചായക്ക് കടിക്കാൻ ബേക്കറി ഐറ്റംസ് ഉണ്ടാവും. ആ നേരത്തൊക്കെയാണ് അവർ വരിക. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ആയിരിക്കുന്നത് കൊണ്ടാട്ടം. അപ്പോൾ സോപ്പുണ്ട്, സോസ് ഉണ്ട്, ബിരിയാണി അരിയുണ്ട്, അങ്ങനെ മിഠായികൾ, പലതരം മിഠായികളും ഉണ്ട് കേട്ടോ. പിന്നെ അതാ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാതരം മിഠായി, കോഴിമുട്ട, അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഈ വണ്ടിയിലുണ്ട്. ഈ വണ്ടി വന്ന കുട്ടികൾക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ വണ്ടിയിൽ നിറയെ മിഠായികളാണ്. മിഠായി ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ്, ബേക്കറി ഐറ്റംസ് ഒരുവിധം, എല്ലാതും അച്ചപ്പം, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ബേക്കറിയും ഉണ്ടാവും. അപ്പോൾ അവർ ഈ ഒരു ആഴ്ചയിൽ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ കാത്തിരിക്കും. നമ്മളെന്തായാലും പച്ചക്കറി വാങ്ങാൻ പോകുമല്ലോ. അപ്പോൾ ആ തൂങ്ങിക്കിടക്കണതൊക്കെ നമ്മൾ സ്കൂൾക്ക് പോകുമ്പോൾ ഒരുപാട് വാങ്ങി കഴിച്ചിരുന്ന സംഭവമല്ലേ മിഠായികൾ, പഴയകാല മിഠായികൾ, അതിപ്പോഴും ഉണ്ട്. ഇവിടെ വന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ ഞങ്ങൾ ആ മിഠായിയൊക്കെ വാങ്ങും. അപ്പോൾ അവരുടെ സന്തോഷം പറഞ്ഞാൽ, അവർക്ക് നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ അവർക്ക് മിഠായി വാങ്ങാം. ഇനിയിപ്പോൾ ആര് പച്ചക്കറി വാങ്ങാൻ ചെന്നില്ലെങ്കിലും പിള്ളേർ 5, 10, 20 ആയിട്ട് അവർ ആ വണ്ടിക്ക് ചുറ്റും കൂടിയിട്ടുണ്ടാവും. അപ്പം ഞാൻ വന്ന ടൈമിൽ ഇപ്പം അതാ ഒരുവിധം എല്ലാവരും വാങ്ങിപ്പോയിട്ടുണ്ട് മിഠായി. അപ്പോൾ ഈ വണ്ടി കൊണ്ട് വന്നാൽ പിള്ളേരാണ് ആദ്യം ഈ വണ്ടിക്ക് ചുറ്റും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ പ്രദേശം പറഞ്ഞാൽ ഒരു ഉൾപ്രദേശമാണ്. കടകളില്ലാന്നല്ല, കടകൾ 2-3 കടകളുണ്ട്. പിന്നെ പുറത്തേക്ക് പോകുന്ന സാധനങ്ങൾ മേടിക്കുക. പച്ചക്കറിയൊക്കെ മേടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് തന്നെ മേടിക്കണം. അപ്പോൾ ഇങ്ങനൊരു വണ്ടി വരുന്നത് കാരണം ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസമാണ്. പിന്നെ മിക്ക വീടുകളിലും വാങ്ങിക്കൊണ്ടുവരാൻ ആൾക്കാരില്ലാത്ത വീടുകളുണ്ട്. അപ്പോൾ അവർ അടുത്തുള്ള വീട്ടിലത്തെ കുട്ടികളോടൊക്കെ പറയുക ചെയ്യുക. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ആശ്വാസമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ വിളിച്ചിട്ട് അവർ പുറത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ എല്ലാം കൊണ്ടും ഈ വണ്ടി വരുന്നത് ഒരുപാട് ആശ്വാസം തന്നെയാണ്. അപ്പോൾ ഞാനിതിൽ നിന്ന് എപ്പോഴും സാധനങ്ങളൊന്നും വാങ്ങാറില്ല. എനിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊടുന്നവരിലാണ്, ഇല്ലാത്തപ്പോൾ ഞാൻ ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്തിരുന്നത് ഇങ്ങനൊരു കൗതുക കാഴ്ച കാണിച്ചു തരാൻ തന്നെയാണ്. കൗതുകമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഒരു കൗതുകം തന്നെയാണ് ഫസ്റ്റ് ഫീൽ ചെയ്തത്. അപ്പോൾ ആ അക്കാക്കാൻ്റെ വണ്ടിയും സാധനങ്ങളാണ് കേട്ടോ. അവരെ ഹെൽപ്പ് ചെയ്യാനും ഇതിലൊരു അവരെ ഒരു ബന്ധമുണ്ട്. പിന്നെ അത് ആ കുട്ടികൾ മിഠായി വാങ്ങി അപ്പുറത്തു നിന്ന് മിഠായി വാങ്ങി പൈസ കൊടുക്കുന്നു. നമ്മളെ റീയൊക്കെ ഇതാ മിഠായി വാങ്ങി പൈസ കൊടുക്കുന്നുണ്ട്. ചാനുട്ടം വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.